Assalamu alaikum wa rahmatullah. Kaifa antum ya tullabi al-izza? Antum fi khairin wa afiyah? Mashallah, alhamdulillah, alhamdulillah. എന്തുണ്ട് നാലാം ക്ലാസ്സിലെ വിദ്യാർത്ഥികളെ, വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ അല്ലേ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരു വിശ്വസ്തനായ ഒരു റാഹിയെക്കുറിച്ച് പഠിച്ചു അല്ലേ? എന്നിട്ട് അതിന് സമ്മാനം കൊടുത്തതൊക്കെ ഓർമ്മയുണ്ടല്ലോ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ സ്വതന്ത്രനാക്കിയിട്ട് ആടിന് വാങ്ങിക്കൊടുത്തൊക്കെ ഓർമ്മയുണ്ടാവും. നമ്മൾ ശേഷം പറഞ്ഞല്ലോ, എല്ലാവരും ഇതുപോലെ നല്ല സത്യസന്ധരും വിശ്വസ്തരുമാവണം. ഇന്ന് നമുക്ക് 22-ാമത്തെ പേജിലെ ഒരു രസകരമായ ഒരു ചിത്രം കഥയാക്കി പറയണം, പിന്നെ അതിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കണം. നോക്കൂ, നിങ്ങൾ ചിത്രം നോക്കൂ. ഒരു ദീക്ക് സുഖമായി കിടന്നുറങ്ങുന്നു. അപ്പുറത്ത് ഒരു അലാറം ക്ലോക്കുണ്ട്, സാത്തുണ്ട്. രണ്ടാമത് ചിത്രം, അലാറം അടിക്കുന്നു, സാത്ത് ശബ്ദമുണ്ടാക്കുന്നു. ഉടനെ ദീക്ക് എഴുന്നേൽക്കുന്നു. അങ്ങനെ ദീക്കിൻ്റെ പണി തുടങ്ങി. എന്താണത്? അത് യസ്വീഹു, അത് അട്ടാസിക്കാണ് അല്ലേ? അതിങ്ങനെ ദീക്ക് കിടന്നിങ്ങനെ കരയാണ് അല്ലേ? എന്താണ് സാധാരണ നമ്മുടെ നാട്ടിൽ പൂവൻ കോഴി ചെയ്യാറുള്ളത്? അത് ഒരു കൃത്യസമയമാകുമ്പോൾ രാവിലെ നേരത്തെ എഴുന്നേറ്റ് കൂവും അല്ലേ? ആ പ്രവർത്തനമാണ് എന്നും മുറ തെറ്റാതെ കൃത്യമായ രീതിയിൽ നമ്മൾ ദീക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ദീക്കിൻ്റെ ഉത്തരവാദിത്തമാണത്. അത് ദീക്ക് അത് കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. അപ്പോൾ ദീക്ക് അദ്ദേഹത്തെ ആ ദീക്കിൻ്റെ ജോലിയിൽ അമാനത്ത് വിശ്വസ്തത കാത്തു സൂക്ഷിക്കുന്നുണ്ട് അല്ലേ? ഒരു മുടക്കില്ലാതെ കൃത്യമായ രീതിയിൽ അത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ദീക്ക് എന്താണ്? അതിൻ്റെ ജോലിയിൽ അമാനത്ത് കാക്കുന്ന അമീൻ ആണ്. നമുക്കങ്ങനെ കഥയായി പറയാം. യനാമു അദ്ദീക്കു, പിന്നെയോ രണ്ടാമത്തെ ചിത്രമോ? എന്തുണ്ടാക്കുന്നു? ആ സാഹത്ത് ശബ്ദമുണ്ടാക്കുന്നു അല്ലേ? എക്കൂന് സൗത്ത് മിനൽ സാഹത്തി ഫ ഐ കലദ്ദീക്കു. അപ്പോൾ ദീക്ക് എന്ത് ചെയ്തു? എണീറ്റു. എന്നിട്ടോ? സുമ്മ യസീഹുദ്ദീക്കു. പിന്നെന്ത് ചെയ്യുന്നു? ദീക്ക് എന്ത് ചെയ്യുന്നു? അട്ടഹസിക്കുന്നു, അത് കൂവുന്നു. യസീഹുദ്ദീക്കു, ഇതാണ് സംഭവം. അപ്പോൾ നമുക്ക് എന്ത് പറയാം ഈ ദീക്കിനെ കുറിച്ച്? എന്ത് പറയാം? ഫൗവ അമീനുൻ, ഹദദ്ദീക്കു അമീനുൻ എന്ന് പറയാം. അടിയിൽ ചോദ്യം നോക്കും, മാ റയ്യുക്ക അൻ ഹദദ്ദീക്ക്, എന്താണ് ഈ ദീക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? എന്താണ് ഹദദ്ദീക്കു അമീനുൻ? കൃത്യം പറഞ്ഞ ജോലി കൃത്യമായി ചെയ്യുന്നുണ്ട് അല്ലേ? നുഹക്കി ഖിസ്സത്തമ്പി മുസാദ് സൂറ, ഈ ചിത്രം നമ്മൾ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഒരു കഥ പറയാം എന്നാ പറഞ്ഞല്ലോ. കുല്ല യൗമിൻ യനാമുദ്ദീക്കു. പിന്നെ രണ്ടാമത് പറഞ്ഞ എന്താകുന്നു? സുമ്മ യക്കൂനു സൗത്തു മിനൽ സാഅതി ഫ ഐ ഖലസ് ദീക്കു സുമ്മ സ്വാഹദ്ദീക്ക്. എപ്പോഴാ യസീഹു, എപ്പോഴാ അട്ടഹസിക്കുന്നത്? പകലാണ്, പുലർച്ചെ രാവിലെയാണല്ലേ, സ്വഭാവിലാണല്ലേ? ഇതാണ് സംഭവം. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക, ഈ കോഴിയെക്കുറിച്ച് മനസ്സിലാക്കി വെക്കുക. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു ആയത്ത്, ഖുർആനിൽ പറയപ്പെട്ടൊരു ആയത്ത്, സൂറത്തുൽ മായിദയിൽ ഒരു ആയത്തും ഒരു ഹദീസുമാണ്. ആയത്ത് നോക്കൂ. ഖാലല്ലാഹ് ഹാദാ യൗമയം ഫസ്വാദിഖീന സിദ്ഖുഹും ലഹും ജന്നതുൻ തജരി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ അബദാ റളിയല്ലാഹു അൻഹും വറളു അൻ ദാലികൽ ഫൗസുൽ അലീം. ഇത് പറയുന്നത് സത്യം പറയുന്ന സത്യസന്ധരായ ആളുകളെ കുറിച്ചാണ്. അവർക്ക് നാളെ എന്തുണ്ട്? സ്വർഗമുണ്ട്. സ്വർഗം എന്ന് പറഞ്ഞാൽ വലിയ വലിയ പൂന്തോട്ടങ്ങളുള്ള നല്ല രസകരമായ കാഴ്ചകളുള്ള സ്വർഗമാണ്. അവരെ തൊട്ട് അള്ളാഹുവിന് വേണ്ടപ്പെട്ട ആളുകളൊക്കെ സത്യം പറയുന്ന ആളുകൾ ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് നല്ല വിജയമുണ്ട് എന്നാണ് ആയത്തിൽ പറയുന്നത്. അപ്പോൾ ഇത് മനസ്സിലാക്കിയാൽ നമുക്ക് എന്ത് നുണ പറയേണ്ട ആവശ്യമില്ല ഒരാൾക്കും.
അപ്പോൾ ഒരാളും കളവ് പറയരുത്, എല്ലാത്തിനും സത്യം പറയണം. എത്ര അടി കിട്ടിയാലും കുഴപ്പമില്ല, സത്യം പറഞ്ഞോളൂ. നിങ്ങൾക്ക് എന്ത് കിട്ടും? നാളെ ഏറ്റവും ഉന്നതമായ സമ്മാനമായിട്ട് സ്വർഗം നിങ്ങൾക്ക് കിട്ടും. ഇനി രണ്ടാമത്തെ ഹദീസ് നോക്കൂ. ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറാ. ഇത് നമ്മൾ ഏപ്രിൽ 1 ഏപ്രിൽ ഫൂളിൻ്റെ അന്നൊക്കെ പറയാറുള്ളൊരു വലിയ വാചകമാണത്. ഖുലിൽ ഹഖ്ഖ വലൗ കാന മുറാ. എത്ര കയ്പുള്ളതാണെങ്കിലും സത്യം മാത്രമേ പറയാവൂ എന്ന്. ഏപ്രിൽ 1 എനിക്കറിയില്ല, ഏപ്രിൽ ഫൂൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? നോണ പറഞ്ഞിട്ട് ആളുകളെ പറ്റിക്കും. അത് പാടില്ലേ? എന്തിനാണ് രസത്തിന് വേണ്ടി വെറുതെ കളവ് പറഞ്ഞിട്ട് ഒരു തമാശയാക്കുന്നത്? അങ്ങനെ തമാശ പറഞ്ഞ് കളവ് പറയാനുള്ളതാണ് നമ്മുടെ ജീവിതം അല്ല. നമ്മളൊരിക്കലും കളവ് പറയരുത്. എത്ര കയ്പുള്ളതാണെങ്കിലെന്ന് പറഞ്ഞാൽ അത് ആ സത്യം പറഞ്ഞാൽ, സത്യം പറഞ്ഞാൽ അതിൻ്റെ നിമിത്തമായി, അത് നിമിത്തമായി നമുക്ക് നമ്മുടെ ജീവൻ തന്നെ പോയേക്കാം. എന്നാൽ പോലും നമ്മൾ എന്ത് പറയാൻ പാടില്ല? കളവ് പറയരുത്, സത്യം മാത്രമേ പറയാവൂ. ഖുലിൽ ഹഖ്ഖ, സത്യം പറയണം. മലൗക്കാന മുറ ആ കള സത്യം എത്ര കയ്പുള്ളതാണെങ്കിലും. അതുപോലെ നമുക്ക് എഴുതി പഠിക്കാനുള്ള സെൻറ്റൻസ് കണ്ടോ, ഒരു കോപ്പിയിൽ എഴുതാനുള്ളതാണ് ഇത്. നല്ല ഇതുപോലെ സത്യത്തെ പറയുന്ന ഒരു നല്ലൊരു അർത്ഥവാക്യമാണ്. അൽ മൗത്തു മഅ സിദ്ഖി ഖൈറു മിനൽ ഹയാത്തി മഅൽ കദിബ്. അൽ മൗത്തു മഅ സിദ്ഖ്, സത്യത്തോടുകൂടെ മരിക്കൽ, സത്യം പറഞ്ഞത് കൊണ്ടുള്ള മരണം ഖൈറുൻ, അതാണ് നല്ലത്. മിനല്ല ഹയാത്തി മഅൽ കദിബ്, കളവ് പറഞ്ഞ് കളവിനോട് കൂടെയുള്ള ജീവിതത്തെക്കാൾ നല്ലതെന്താകുന്നു? സത്യം പറഞ്ഞത് കൊണ്ടുള്ള മരണമാണ്. കളവ് പറഞ്ഞ് നമുക്ക് ജീവിക്കാൻ ചാൻസ് കിട്ടി, സത്യം പറഞ്ഞതുകൊണ്ട് മരണവും ഉണ്ടായി. നല്ലതേതാണ്? സത്യം പറഞ്ഞ് കിട്ടിയ, സത്യം പറഞ്ഞത് കാരണമായി ഉണ്ടായ മരണമാണ്. ഇത് നിങ്ങളെന്ത് ചെയ്യുക, നിങ്ങളെ നാലുപേരെ കോപ്പിയിൽ എഴുതി പഠിക്കണം. ഇത് നല്ലൊരു അർത്ഥവാക്യമാണ്. അതേപോലെ തന്നെ ഖുലിൽ ഹഖ്ഖ വലൗക്കാന മുറ നബിയുടെ കൗലാണ്, ഹദീസാണ്. അത് നിങ്ങളെന്ത് ചെയ്യണം, അത് നിങ്ങൾ എഴുതി പഠിക്കുക. ഇത് ഒക്കെ പറയുന്നത് എന്തിനാണെന്നറിയോ, നിങ്ങൾ സത്യസന്ധരാവാൻ വേണ്ടിയാണ്. നിങ്ങൾ മടിയന്മാരോ നുണയന്മാരോ കളവ് പറയുന്നവരാവരുത്. അതിനു വേണ്ടിയാണ് ഇതുപോലെയുള്ള അർത്ഥവാക്യങ്ങളും ഹദീസുകളും ആയത്തുകളൊക്കെ പറഞ്ഞു തരുന്നത്. ശേഷം 25-ാമത്തെ പേജിൽ നമ്മുടെ ഈ പാഠഭാഗത്ത് ഈ വഹദയിൽ യൂണിറ്റിൽ പഠിച്ച പദങ്ങളുടെ അർത്ഥങ്ങൾ പറയുന്നുണ്ട്. അതൊക്കെ നോക്കി വായിച്ച് പഠിച്ച് വെക്കുക ഇൻഷാ അള്ളാഹ്. എല്ലാവർക്കും ക്ലാസ്സൊക്കെ മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ പ്രത്യേകം പറയാനുള്ളത്, 1-ാമത്തെ യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 1-ാമത്തെ യൂണിറ്റ് കംപ്ലീറ്റ് ആക്കിയെന്ന് പറഞ്ഞാൽ അതിൽ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും, ഏതൊക്കെ പ്രവർത്തനം പറഞ്ഞു നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവുമല്ലോ, ആ ദുആ പ്രാർത്ഥനാ കാലം കഴിഞ്ഞ് അങ്ങോട്ട് തുടങ്ങിയ ഓരോ പ്രവർത്തനങ്ങൾ നമ്മൾ എന്ത് ചെയ്ത്, പക്ഷിക്കു ഓരോ മൃഗങ്ങളുടെയും കൂടും അതിൻ്റെ പേരും ഒക്കെ നമ്മൾ എഴുതാൻ പഠിച്ചു. പിന്നെ അതേപോലെ ലഹ്നിൽ കൗൻ എന്ന കവിതയെ കുറിച്ച് പഠിച്ചു. പിന്നെ ബയാൻ എഴുതാൻ വേണ്ടി പഠിച്ചു അല്ലേ. അതുപോലെ ഒരു സംഭാഷണമൊക്കെ എഴുതിയിട്ടുണ്ടോ? കാരണം ഇതിന് മുമ്പത്തെ പേജുകളിൽ പറഞ്ഞ എല്ലാ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് തന്നെ എഴുതി വെക്കണം ഇൻഷാ അള്ളാ. അത് നമ്മൾ ചെക്ക് ചെയ്യും. അപ്പോൾ അത് ആരും എഴുതാതെ പോകരുത്. ഇനി ഇതിൻ്റെ വിശദീകരണം, ഇന്നടുത്ത ക്ലാസ്സിൻ്റെ വിശദീകരണം ഇൻഷാ അള്ളാ നമുക്ക് ഗൂഗിൾ മീറ്റ് ക്ലാസ്സിലൂടെ പറയാം. അപ്പോൾ ഓക്കെ ഇൻഷാ അള്ളാ. എല്ലാവരും നല്ല കുട്ടികളായി വർക്കുകളൊക്കെ ചെയ്ത് മാഷിന് അയച്ചു തരണേ. ഓക്കെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ.